നമസ്കാരം. മാധ്യമപ്രവർത്തകനായ കെ എം ബഷീറിനെ മദ്യപിച്ച് വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതിയായ IAS ഉദ്യോഗസ്ഥൻ ശ്രീരാം വെങ്കിടരാമനെതിരെ ഇന്ന് ഉദ്യോഗസ്ഥതല നടപടി വന്നേക്കും. അതേസമയം ശ്രീരാമിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. റിമാൻഡിലായിട്ടും കിംസ് ആശുപത്രിയിൽ തുടരുകയായിരുന്ന ശ്രീരാമിനെ ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടെ ആശുപത്രിയിലെത്തിയ മ്യൂസിയം പോലീസ് ആശുപത്രി ആംബുലൻസിൽ ശ്രീരാമിനെ പൂജപുര സബ് ജയിലിലെത്തിച്ചു. അവിടെ ഡോക്ടർമാർ പരിശോധിച്ച ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലേക്ക് കൊണ്ടുപോയത്. 14 ദിവസത്തേക്കാണ് ശ്രീരാമിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനിടെ ശ്രീരാമിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങുമെന്നാണ് സൂചന. റിമാൻഡിലായ ഉദ്യോഗസ്ഥനെ സർവീസ് ചട്ടമനുസരിച്ച് 24 മണിക്കൂറിനകം സസ്പെൻഡ് ചെയ്യണമെന്നാണ്. എന്നാൽ ശ്രീരാമിനെതിരായ നടപടി വൈകിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞായിരുന്നു നടപടി വൈകിച്ചത്. എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകുമെന്നാണ് അപകടം നടന്ന ശേഷം തുടർച്ചയായി 2 ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും. അതേസമയം ശ്രീരാമിൻ്റെ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്താനായില്ലെന്ന മെഡിക്കൽ പരിശോധനാ ഫലം ഇന്ന് ഔദ്യോഗികമായി പുറത്തു വന്നേക്കും. അപകടമുണ്ടായി ഏതാണ്ട് 9 മണിക്കൂർ കഴിഞ്ഞാണ് ശ്രീരാമിൻ്റെ രക്തം പരിശോധിക്കാനായി എടുത്തത്. സമയം വൈകിത്തോറും ശരീരത്തിലെ മദ്യത്തിൻ്റെ സാന്നിധ്യം കുറയുമെന്ന് നേരത്തെ മെഡിക്കൽ വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അപകടം കഴിഞ്ഞ് അധികം വൈകാതെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായ ശ്രീരാമിന് മദ്യത്തിൻ്റെ സാന്നിധ്യം രക്തത്തിൽ നിന്നും ഇല്ലാതാക്കാനുള്ള മരുന്ന് നൽകിയിരുന്നോ എന്ന സംശയവും ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അപകടം നടക്കുന്ന സമയത്ത് ശ്രീരാം മദ്യപിച്ചിരുന്നുവെന്ന് തെളിയിക്കാൻ സാധിക്കാത്ത പക്ഷം സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മാത്രമായിരിക്കും ശ്രീരാമിന്റെ പേരിൽ നിലനിൽക്കുന്ന കുറ്റം. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.